അപ്പോൾ എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുഖമായിട്ടിരിക്കുന്നു, എൻ്റെ ഫാമിലി സുഖമായിട്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം, ഒരുപാട് പേര് ഇവിടുത്തെ PR-നെ പറ്റിയും ബ്രിട്ടീഷ് പാസ്പോർട്ടിനെ പറ്റിയും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആൻസർ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. PR എന്ന് നമ്മൾ ഫൈവ് ഇയർ ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് PR കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഒരു 1 ഇയറും കൂടെ നിൽക്കുമ്പോഴാണ് ബ്രിട്ടീഷ് പാസ്പോർട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ PR ലഭിക്കുന്നതിൻ്റെ ഇടയിൽ, ഇൻ ബിറ്റ്വീൻ, നമ്മൾ ഈ 5 ഇയറിനിടയിൽ എപ്പോഴെങ്കിലും നാട്ടിലേക്ക് 10 ദിവസമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ദിവസം എക്സ്ട്രാ നമ്മളിവിടെ നിന്ന് 5 ഇയർ കംപ്ലീറ്റ് ചെയ്യണം. 10 ദിവസം പോയാലും 15 ദിവസം പോയാലും ഒക്കെ എക്സ്ട്രാ ഇവിടെ നിന്ന് 5 ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ PR ലഭിക്കുക. അപ്പോൾ അതിനോടകം നമുക്ക് എന്തെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ആഫ്റ്റർ 6 ഇയർ, അതായത് ഈ 5 വർഷം PR കഴിഞ്ഞ് 1 വർഷം കൂടെ ഉണ്ട്, അത് കഴിയുമ്പോൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടും. അതിനുശേഷം കുട്ടികളുണ്ടായാൽ മാത്രമേ അവർക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ടുള്ളൂ. അതുവരെ അവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് വേണം ഇന്ത്യയിൽ പോകാനും വരാനും വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പേരെൻ്റെ അടുത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, ഇങ്ങനെ ബ്ലോഗ്സുകളിലൊക്കെ കാണുന്നുണ്ട്. കണ്ട ബ്ലോഗ്സിലൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അവരൊക്കെ പറയുന്നതെല്ലാം കറക്റ്റാണോ എന്നൊന്നും ഇല്ല. അപ്പം വ്യക്തമായൊരു ഇൻഫർമേഷൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ആരും വിശ്വസിക്കരുത്. ഇവിടെ വന്ന ഉടനെ, കുട്ടികളുണ്ടായ ഉടനെ ബ്രിട്ടീഷുകാരായെന്നോ അല്ലെ ബ്രിട്ടീഷ് പാസ്പോർട്ട് ലഭിക്കുമെന്നോ UK-ക്കാരായെന്നോ ഒന്നും ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ എവിടെയാണോ ആ ഇതിൽ തന്നെ പാസ്പോർട്ടിൽ തന്നെ നമ്മുടെ കുട്ടികൾ 5 കൊല്ലം, അതെ, PR ലഭിക്കണമെങ്കിൽ 5 കൊല്ലം സമയമെടുക്കും. അത് കഴിഞ്ഞ് ആഫ്റ്റർ 1 ഇയർ, അതായത് 6 ഇയേഴ്സ് ആകുമ്പോഴാണ് നമുക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് വേണ്ട, ബ്രിട്ടീഷ് പാസ്പോർട്ട് വെച്ച് ബ്രിട്ടീഷ് പൗരത്വമൊക്കെ നമുക്ക് കിട്ടും. അതിനു മുമ്പ് നമുക്ക് ഓട്ടവകാശം, ഇപ്പോൾ എനിക്കും ജിൻഡോയ്ക്കും ഒക്കെ തന്നെ ഇവിടെ ഓട്ടവകാശമുണ്ട്. അപ്പം നമുക്ക് ഓട്ടവകാശം എടുക്കാനുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഇൻഫർമേഷൻ. കാരണം എൻ്റെ അടുത്ത് 2-3 പേര് ഇതേ പറ്റിയിട്ട് ചോദിച്ചു, ചേച്ചി ഇങ്ങനെ ഞങ്ങൾ കേട്ട് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചു, ഇവിടെ വന്ന് കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ അംഗത്വം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ട് കുറേ പേര് ഞങ്ങളോട് പറഞ്ഞ് അതേക്കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പിന്നെ ഒരിക്കൽ കൂടെ പറയാം, യൂട്യൂബിൽ പല പല കാര്യങ്ങൾ വരും, നമ്മളെല്ലാത്തിൻ്റെയും പുറകിന് പോകാതിരിക്കുക. സത്യവേദാന്ത് തിരിച്ചറിഞ്ഞിട്ട് അറിവുള്ളവരുമായിട്ട്, ഞാൻ തന്നെ ഇപ്പോൾ ഇത് പറയുന്നത് എനിക്കറിയത്തില്ല, ഞാൻ മറ്റുള്ളവരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, കുറേ പേര് ചോദിച്ചു ഇപ്പോൾ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവന്നൊക്കെ UK നിർത്തിയിട്ടുണ്ടെന്ന്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കേട്ടില്ല, ഇങ്ങനെ പലരും പറയുന്നുണ്ട്. ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്നറിയില്ല, എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചു. അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ഇത് സത്യമാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതേക്കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും ഒരു നിയമങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇതുവരെ അങ്ങനെ ഒരു നിയമം വന്നതായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തത ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതേക്കുറിച്ചിട്ട് അറിയത്തില്ല വ്യക്തമായിട്ട്. എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യാമോ അതെന്താണെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അതേക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല, സ്റ്റുഡൻസ് കൊണ്ടുവരുന്നതിനെക്കുറിച്ചോ ഡിപ്പെൻഡൻസിനെക്കുറിച്ചോ അങ്ങനത്തെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അടുത്തൊരു ബ്ലോഗ്സിൽ അതേക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും എനിക്ക് അറിവ് കിട്ടുവാണെങ്കിൽ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അറിയാത്ത കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം ഇത് ഒരുപാട് പേര് കാണുന്നുണ്ട്. നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞു, റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇതിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് ഞങ്ങളത് കൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിന് മറുപടി തരാത്തത്. പിന്നെ ഇപ്പോൾ പറഞ്ഞ് ബ്രിട്ടീഷ് പാസ്പോർട്ടിൻ്റെ കാര്യമൊക്കെ ഇത് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ഇവിടെ നേരത്തെ താമസിച്ചിരുന്ന ആൾക്കാരുമായിട്ടും വേറെ അറിവുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഒത്തിരി പേരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നൊരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറയുകയല്ല. അപ്പം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിന് കുഴപ്പമില്ല. ഞാൻ ഇൻഫർമേഷൻ ഇതുപോലെ കളക്ട് ചെയ്തതിന് ശേഷം എൻ്റെ ചാനലിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് യാതൊരു മടിയും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പം ഇനി ഇതുപോലുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം. പുറകിൽ ഇതുണ്ട്, ആപ്പിൾ മരമാണ് കാണുന്നത് പുറകിൽ, കാണാവുന്ന ചെറിയ ചെറിയ ചുമല് ഇതുപോലെ കണ്ടത് ചെറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷം പറയുന്നതായിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് സഹകരണമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ കൊച്ചു ബ്ലോഗ് അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു.